സൗദി അറേബ്യയിലെ ഒരു കുടുംബം കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ ജീവനിട്ട വില 34 കോടി രൂപ. വധശിക്ഷ കാത്ത് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന റഹീമിനെ ജീവനോടെ മോചിപ്പിക്കാൻ ബന്ധുക്കൾക്ക് മുന്നിലുള്ളത് ഇനി 1.5 മാസത്തെ സമയമാണ്. അതിനുള്ളിൽ 34 കോടി രൂപ സ്വരൂപിച്ച് ഗൾഫിൽ എത്തിച്ചാൽ മാത്രമേ വയോധികയായ ഉമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും റഹീമിനെ ഒന്ന് കാണാനെങ്കിലും കഴിയൂ. കരഞ്ഞ് കണ്ണീർ വറ്റിയൊരുമ്മ മകനു വേണ്ടി ദൈവത്തിലേക്ക് കൈ ഉയർത്താത്ത ദിനങ്ങളില്ല, ഉരുവിടാത്ത പ്രാർത്ഥനാ മന്ത്രങ്ങളില്ല. പടച്ചവൻ കൈമടക്കില്ലെന്ന പ്രതീക്ഷയിൽ ഇന്നും കാത്തിരിപ്പാണ്. 18 വർഷമായി ഫാത്തിമ ഉമ്മ മകനെ കണ്ടിട്ട്. ചുറുചുറുക്കുള്ള പ്രായത്തിൽ മരുഭൂമിയിലെ പച്ചപ്പ് തേടിപ്പോയ മകൻ അറബി നാട്ടിലെ ജയിലറയ്ക്കുള്ളിൽ പുറം ലോകം കാണാതെ ജീവനെടുക്കുന്ന നാളുമെണ്ണി കഴിയേണ്ടി വരുമെന്ന് കരുതിയതേയല്ല. അവസാനം രാത്രി വിളിച്ചു, ഒന്നും പറയാൻ നിൽക്കില്ല, ഒരൊറ്റ 2 മിനിറ്റ് പിന്നെ വിളിച്ചോട്ടോ എന്ന് പറയാണ്ട്. പിന്നെ ഓം വിളിച്ച് എന്തോ ചോദിക്കാൻ എനിക്ക് അങ്ങോട്ട് പറയാനും കഴിയൂല. ഓ സലാം ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ആവും, രണ്ട് കുട്ടി ഒന്ന് കണ്ടിട്ടെങ്കിൽ ആ കുട്ടി മരിക്കാനുള്ള വിചാരിച്ചൊറ്റ തേട്ടോളൂ. ഗൾഫിൽ ചെന്ന ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ജീവിതം മാറിമറിഞ്ഞത്. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തിന് കയ്യബദ്ധത്തിലൂടെ കാരണക്കാരനായി. വാഹനത്തിലിരുന്ന് പ്രശ്നമുണ്ടാക്കിയ കുട്ടിയുടെ ആക്രമണം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ ഘടിപ്പിച്ച യന്ത്രത്തിൽ കൈതട്ടി യന്ത്രത്തിന്റെ പ്രവർത്തനം നിലച്ച് മരിക്കുകയായിരുന്നുവെന്ന് കുടുംബം. അവന്റെ ജീവിതം ഇവിടെ അവസാനിക്കണം, അവന്റെ രക്തം ഇവിടെ വീഴണം എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഈ 17 വർഷം. ഇപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിന് സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു മനംമാറ്റം അവർക്ക് വന്നത്. 34 കോടി ദിയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം പറഞ്ഞത്. വൻതുക കണ്ടെത്താൻ ലോക ജനതയോട് അഭ്യർത്ഥിക്കുകയാണ് കുടുംബം, പ്രത്യേകിച്ച് മലയാളികളോട്. സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിലൂടെ ലോകത്തെവിടെ നിന്നും പണം അയക്കാം. 2 ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും UPI വഴിയും റഹീമിന്റെ രക്ഷയ്ക്കായി കൈകോർക്കാം. 1.5 മാസത്തിനുള്ളിൽ ഈ തുക കണ്ടെത്തി അറബി കുടുംബത്തിന് കൈമാറിയാലേ റഹീമിന് ജീവനോടെ ഉമ്മയെ കാണാനാകും. മനോരമ ന്യൂസ്, കോഴിക്കോട്.